രക്ഷപ്പെട്ടു. ഞാൻ ആ തീ ഇന്ന് കത്തി കരിഞ്ഞു പോകുവനോ? ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി വേഗം നടക്കാം, ആ പ്രേതം നമ്മളെ കാണണ്ട. എന്നാലും അതല്ല എന്റെ സംശയം. എന്നായാലും നിങ്ങൾ സംശയം? അതല്ല, ഈ വീടിന്റെ ഉള്ളിൽ ഭയങ്കര കൊട്ടാരമാണല്ലോ, പുറമെന്താ ഇങ്ങനെ? ആ ചെറിയ വീട് വലിയ കൊട്ടാരമായി. ആ പ്രേതം നമ്മളെ ചതിയിലൂടെ ആ ചെറിയ വീട്ടിലേക്ക് കയറ്റിയതാണ്. അതന്നെ, അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴല്ലേ അത് വലിയ കൊട്ടാരമാണെന്ന് കണ്ടത്. അതിന്റെ ഉള്ളിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാകുന്നു. എന്താലോചിക്കുമ്പോൾ? അതിന്റെ ഉള്ളിൽ തന്നെ, അതിന്റെ ഉള്ളിൽ എത്ര പ്രേതങ്ങളാണുള്ളത്! കറുത്ത പ്രേതം വേറെ, വെളുത്ത പ്രേതം വേറെ, കുട്ടിപ്രേതം വേറെ. അതിന്റെ ഉള്ളിൽ ഒരു കുടുംബ സംഗമം നടക്കും പോലുണ്ടേനു. അതവിടുന്ന് ആ പിശാചി കരയുന്നേ? ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാം. അങ്ങ് ആ വീട്ടിലേക്ക് നോക്ക്. എന്താ അല്ലോ, ആടുന്ന് ആ കുട്ടി പിശാചി കരയുന്നത്? നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ. അതന്നെ, ആ വീട്ടിന്റെ ഉള്ളിലല്ലേ അപകടമുള്ളത്. പിന്നെന്തിനാ പിശാചി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? വേറെ എവിടെ പോവാന്? അപ്പുറത്തെ ജനലിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും ഇങ്ങനെ ചിരിച്ചൂത്തിരിക്കുന്നത്. അതിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വെറുതെ ചിരിച്ചൂത്തിനപ്പരെ മനുഷ്യനെ പേടിപ്പിക്കാന്. ആ പ്രേതം നമ്മളെ വേറെ എന്തെങ്കിലും ചതിയിൽ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതന്നെ, ആ പ്രേതം നമ്മളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ചതിയിൽ പെടുത്തും. അതിനു മുന്നേ നമുക്ക് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാ വേഗം നടക്ക്. ദേ പെങ്കി, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. എന്ത് ചെയ്യാനേന്തി? നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടാ? നമുക്ക് നോക്കാം, ഇത് കാടല്ലേ, വല്ല പച്ചക്കറികളോ പഴങ്ങളോ ഉണ്ടോ എന്ന് നോക്കാലോ. പച്ചക്കറിയും പഴമോ? പിന്നെ നിങ്ങൾക്ക് എന്നാലേ വേണ്ടത്? അല്ല, ഈ പച്ചക്കറിയൊക്കെ എങ്ങനെ തിന്നാനാ? അതല്ല, ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാ തിന്നാൻ പറ്റാ? ഓ, ഇനി നിങ്ങൾ തർക്കം ഉണ്ടാക്കണ്ട. ദീ പിങ്കി, ആ സുലൈമാൻ എന്താ പറയുന്നത്? ദീ പിങ്കി, ആ പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? ഓ, നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട, ഒന്ന് മിണ്ടാണ്ട് നടന്നു തരുവോ? ആ, ഇനി രണ്ടാളും മിണ്ടാണ്ട് നടക്ക്. എന്തോ, ഞാൻ ഇതെടുത്തേക്ക നടന്നു പോകുന്നത്? അവര് കാണാണ്ട് നടക്കാം, കണ്ടാൽ ശശിയായി പോകും. ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കുറച്ച് സമയം അതിന്റെ ഉള്ളിൽ വിശ്രമിച്ചിട്ട് പോയാലോ? അതാ നല്ലത്, തളർന്നു പോയിക്ക്, കുറച്ച് സമയം അതിന്റെ ഉള്ളിൽ വിശ്രമിക്കാം. ഹായ് ഗുഹ, ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയ ഗുഹ കാണുന്നത്. നടക്ക്, നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കാലോ. എന്നാലും ആരായിരിക്കും ഇത്ര വലിയ ഗുഹ ഉണ്ടാക്കിണ്ടാവുക? അതേതെങ്കിലും കരടിയാ പുലിയാറ്റമായിരിക്കും. കരടിയാ? പിന്നെ എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയത്? കരടിയൊന്നും ഉണ്ടാകില്ലേ ഇന്റി, കരടി ഉണ്ടെങ്കിൽ തന്നെ അതെവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഇര തേടിയിട്ട്. ആ, ഞാൻ പേടിച്ചു പോയി ഇതിന്റെ ഉള്ളിൽ കരടി ഉണ്ടാകുമെന്ന് വിചാരിച്ച്. ഹായ്, നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ. എന്നാ ഞാൻ കുറച്ച് കിടന്നുറങ്ങട്ടെ ഇതിന്റെ ഉള്ളിൽ. സൂറ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളിൽ നല്ല തണുപ്പുണ്ടല്ലോ. അത്ര വലിയ തണുപ്പുണ്ടോ? ആ ഉണ്ട്, നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ. എന്നാ ഇത് ഗുഹയല്ല, മൃഗങ്ങളുടെ ഫ്രിഡ്ജായിട്ടായിരിക്കും. എന്നാ നിങ്ങളെല്ലാം കുറച്ച് മാറിയിന്നെ, ഞാനും കുറച്ചു നേരം തണുക്കട്ടെ. അതെവിടുന്ന ഒരു സൗണ്ട്? ആ, ഞാനും കേട്ടിട്ടു. അതാ പിന്നെയും സൗണ്ട് വന്നു. ഈ, അതെവിടുന്ന സൗണ്ട് വരുന്നത്? അതിന് ഈ ഗുഹക്കുള്ളിൽ നിന്നേറ്റമായിരിക്കുമോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അതെന്താ നടന്നിട്ട് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്താത്തത്? ഏതോ ഒരു പാവം മൃഗാണെന്നാ തോന്നുന്നത്, നടന്നിട്ട് നടന്നിട്ട് അതിനെത്തുന്നില്ലല്ലോ. ചിലപ്പോൾ കാലിന് സുഖയില്ലാത്ത മൃഗമായിരിക്കും,
മെല്ലെ നടക്കാനേ അതിന് പറ്റുള്ളൂ. അത് അതല്ല സിംഗോ. സിംഗ അല്ല സിംഹോ. ആ അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ സിംഹമോ? യാ മോനെ, അത് നമ്മളെ തിന്നൂലേ? ആ അത് നമ്മളെ കണ്ടാൽ തിന്നു. തിന്നോ? എന്റെ അങ്ങോ അതവിടെ കിടന്നിട്ടാണുള്ളത്. നമുക്ക് മെല്ലെ ഓടി രക്ഷപ്പെടാം. ഓടരുത്, ഓടിയാൽ അത് ബേക്ക് തന്നെ ഓടും. പിന്നെന്താ ചെയ്യാ? മെല്ലെ മെല്ലെ ബേക്കോട്ടേക്ക് നടക്ക്. എന്റെ അതാ ആരും ഓടരുതേ, സിംഹം ബേക്ക് തന്നെ ഓടും.